പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞാൻ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ആമേൻ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും നിങ്ങളുടെ തലമുറകളെക്കുറിച്ചും ആമേൻ, നിങ്ങളുടെ ജോലിയെക്കുറിച്ചും നിങ്ങളുടെ ഏത് മേഖലയുമാകട്ടെ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷക്തനാണോ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണോ? ഇന്ന് പകലിൽ ആമേൻ അപ്പോസ്തലനായ പൗലോസ് വിളിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആമേൻ വിചാരപ്പെടരുത്, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന നല്ലൊരു കർത്താവുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സ്തോത്രത്തോടുകൂടെ കർത്താവിനോട് അത്രേ അറിയിക്കേണ്ടത്. എന്താവശ്യം വന്നാലും മനുഷ്യരോട് പറയുന്നതിനേക്കാളുപരി സ്തോത്രത്തോടു കൂടി നല്ല കർത്താവാകുന്ന ആ യേശുവിനോടത്ര പറയേണ്ടത്. ആ യേശു ആമേൻ നിങ്ങൾക്ക് മറുപടി തരും. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേഷിങ്കിൽ കാക്കും. സ്തോത്രത്തോടുകൂടി നിങ്ങളുടെ വിഷമങ്ങളെ കർത്താവിനോട് അറിയിച്ചു കഴിഞ്ഞാൽ ആമേൻ നിങ്ങളുടെ മനസ്സിനകത്തൊരു സമാധാനം എൻ്റെ കർത്താവ് തരും, ഒരു സന്തോഷം തരും. ഇന്ന് പകലിൽ മുറുകെ പിടിക്കുക, ഏത് കാര്യം വന്നാലും നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ഭാവി എന്താകും, ആമേൻ തലമുറകളുടെ കാര്യം എന്താകും, ആമേൻ എന്താകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുടെ മധ്യത്തിലെല്ലാം ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുന്നു, ആമേൻ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സ്തോത്രത്തോടുകൂടി എൻ്റെ സന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ മറുപടി തരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ഇന്ന് പകലിൽ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന നല്ലൊരപ്പനുണ്ട്. നിങ്ങൾ ആരുമില്ലാത്തവരല്ല, നിങ്ങൾക്ക് വേണ്ടി ആമേൻ ഒരപ്പൻ സ്വർഗത്തിലുണ്ട്. ആ അപ്പൻ്റെ പേര് യേശു എന്നാണ്. യേശുപ്പച്ചൻ ഇന്ന് പകൽ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, കലങ്ങി നിങ്ങളുടെ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.